നമസ്കാരം, എൻ്റെ പേര് രോഹിത് വേണുനാഥൻ. എജ്യുത്രസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സയൻസ്, ആണവ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫാക്റ്റുകളാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. ഈ ഒരു മേഖലയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒട്ടും ഡീപ്പ് അല്ലാതെ വൈഡ് അല്ലാതെ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പോയിന്റ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന, അതുപോലെ ഒന്നോ രണ്ടോ മാർക്ക് വളരെ എളുപ്പത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന, ഏറിപ്പോയാൽ ഒരു 4-5 ക്ലാസ്സുകൾ കൊണ്ട്, ആ 4-5 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒറ്റയിരിപ്പിന് ഇരിക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ന്യൂക്ലിയർ സയൻസ്, ആണവ ഗവേഷണ രംഗം, അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ അച്ചീവ്മെന്റുകൾ. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആ മാർക്ക് ഉറപ്പിക്കാം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരുപാട് ഡീപ്പായിട്ടും വൈഡായിട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ജനറൽ സയൻസ് പഠിക്കുന്നതിന്റെ ഒരു ഒരു വളരെ ചെറിയൊരു അംശം മാത്രമേ നമുക്കിവിടെ എഫേർട്ട് എടുക്കേണ്ടതുള്ളൂ. പക്ഷേ ഇതിൽ നിന്നും സ്ഥിരം ചോദിക്കാറുണ്ട്, പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണിത്, ബഹിരാകാശവും ന്യൂക്ലിയർ സയൻസും, അതുപോലെ പ്രതിരോധ മേഖല. പ്രതിരോധ മേഖലയേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് ബഹിരാകാശത്തിനും ഈ ആണവ ഗവേഷണത്തിനുമാണ്. അപ്പം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോ കണ്ടു നോക്കുക, കണ്ട് നിങ്ങളെ നോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ഒരു 20 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇതിൽ ഈ ചാനലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓരോരോ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ആ പ്ലേലിസ്റ്റിലേക്ക്. അപ്പോൾ നിങ്ങളത് വരുന്ന ഉടനെ തന്നെ കാണാനും നോട്ട് പ്രിപ്പയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവ, ഇനി സ്റ്റാർട്ട് ചെയ്യാത്ത സബ്ജക്റ്റുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് സബ്ജക്റ്റുകളും ഈ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാം, താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ എൻ്റെതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിരിക്കും, അതിലേക്ക് മെസ്സേജ് അയക്കാം. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടാവില്ല. മാത്രമല്ല ഡെയിലി അതിലൊരു പ്രോഗ്രാം ഉണ്ടാവും, ആ പ്രോഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ മടിയുള്ളവർക്ക്, ഒരു ട്രാക്കിലേക്ക് ഇതുവരെ എത്താൻ സാധിക്കാത്തവർക്ക്, സീരിയസ് ആവാൻ സാധിക്കാത്തവർക്ക്, എങ്ങനെ പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം ട്രാക്കിലേക്ക് വരാനും കുറച്ചുകൂടെ സീരിയസ് ആയി സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പാണുള്ളത്. അതുപോലെ ഒരു ചാനലുണ്ട്, ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട്, അതിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ലഭിക്കാൻ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ന്യൂക്ലിയർ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്, നോട്ട് തയ്യാറാക്കാൻ മറക്കണ്ട. ആദ്യത്തെ ചോദ്യം, ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഏണസ്റ്റ് റദർഫോർഡ് ആണ് ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇത് തമ്മിൽ മാർക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഫാക്ട്, ന്യൂക്ലിയസ് തുടർച്ചയായി വികിരണോർജം പുറപ്പെടുവിച്ച് മറ്റൊരു മൂലകത്തിന്റെ ന്യൂക്ലിയസായി മാറുന്ന പ്രക്രിയയാണ് റേഡിയോ ആക്ടിവിറ്റി. ന്യൂക്ലിയസ് തുടർച്ചയായി വികിരണോർജം പുറപ്പെടുവിച്ച് മറ്റൊരു മൂലകത്തിന്റെ ന്യൂക്ലിയസായി മാറുന്ന പ്രക്രിയ റേഡിയോ ആക്ടിവിറ്റി. ന്യൂക്ലിയർ ശോഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏണസ് റദർഫോർഡും ഫ്രെഡറിക് സോഡിയുമാണ്. ന്യൂക്ലിയർ ശോഷണ സിദ്ധാന്തം. പ്രകൃതിയാലുള്ള റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര്? ഹെൻറി ബിക്വറിൽ ആണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര്? ആരൻ ക്യൂറി, ഫ്രെഡറിക് ക്യൂറിയുമാണ് കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? മാഡം ക്യൂറിയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഗിഗമുള്ളർ കൗണ്ടർ ആണ് റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ത്? ക്യൂറി, റോൺജൻ, റദർഫോർഡ് തുടങ്ങിയവയെല്ലാം റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ്. എന്നാൽ
റേഡിയോ ആക്ടിവിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? ബെക്വറിലാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ എസ് ഐ യൂണിറ്റ്. ഇപ്പൊ ക്യൂറി, റോഞ്ചർ, റൂദർഫോർഡ് കൂടാതെ ബെക്വറലും റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ്. ബെക്വറലാണ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി പരീക്ഷണങ്ങൾക്കായി ഹെൻറി ബെക്വറൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തം ഏത് എന്നൊരു ചോദ്യം വരാം. യുറൈൽ പൊട്ടാസ്യം സൾഫേറ്റ് ആണ് ഹെൻറി ബെക്വറൽ തന്റെ റേഡിയോ ആക്ടിവിറ്റി പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ച സംയുക്തം. യുറേനിയത്തിന്റെ സംയുക്തമാണ് യുറൈൽ പൊട്ടാസ്യം സൾഫേറ്റ്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഐസോടോപ്പുകൾക്ക് പറയുന്ന പേരെന്ത്? റേഡിയോ ഐസോടോപ്പുകൾ എന്നാണ് കൃത്രിമ റേഡിയോ ആക്ടിവിറ്റിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഐസോടോപ്പുകൾക്ക് പറയുന്ന പേര്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പ്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കിരണങ്ങൾ ഏത്? ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയവയാണ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കിരണങ്ങൾ. ഈ മൂന്ന് കിരണങ്ങളെ പറ്റി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും അറിയാം. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കിരണങ്ങളാണ് ആൽഫ, ബീറ്റ, ഗാമ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഇതും ചോദിച്ചിട്ടുള്ളതാണ്. കാർബൺ ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. വസ്തുക്കളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം എന്നുള്ള രീതിയിലും ചോദ്യം വരാം. അപ്പോൾ ഉത്തരം കാർബൺ ഡേറ്റിംഗ് തന്നെ. അപ്പോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനും വസ്തുക്കളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നമുക്ക് പഠിക്കണം. വില്ലാർഡ് ഫ്രാങ്ക് ലിബി ആണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇനി അടുത്ത ഫാക്ട്, വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ഉത്തരം കാർബൺ 14. കാർബൺ ഡേറ്റിംഗിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 14. നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് കണ്ട ചോദ്യവുമായി ഇത് കണക്ട് ചെയ്യാം. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് കാർബൺ ഡേറ്റിംഗ്, അതിനുപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 14. ഗുഹകൾ, സമുദ്രജീവികൾ എന്നിവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇവിടെയും ഉത്തരം കാർബൺ ഡേറ്റിംഗ് എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ പി എസ് സി ചോദിച്ചാൽ ഓപ്ഷനിൽ കാർബൺ ഡേറ്റിംഗ് ഉണ്ടാവും. പക്ഷേ ഉത്തരം മറ്റൊന്നാണ്, യുറേനിയം തോറിയം ഡേറ്റിംഗ് ആണ് ഗുഹകൾ, സമുദ്രജീവികൾ എന്നിവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനേ ഉപയോഗിക്കുന്നത്. അപ്പോൾ വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ 14 അല്ലെങ്കിൽ കാർബൺ ഡേറ്റിംഗ് മെത്തേഡാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനും കാർബൺ ഡേറ്റിംഗ് ആണ്. പക്ഷേ ഗുഹകളുടെയും സമുദ്രജീവികളുടെയും എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ യുറേനിയം തോറിയം ഡേറ്റിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ ഐസോടോപ്പ് ഏത്? ഉത്തരം സോഡിയം 24 ആണ് ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ ഐസോടോപ്പ്. ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിന് ശോഷണം സംഭവിച്ച് അതിന്റെ പിണ്ഡത്തിന്റെ നേർപകുതിയാവാൻ വേണ്ട സമയം, അതിന് പറയുന്ന പേരാണ് അർദ്ധായുസ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ്. ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഡികെ, ശോഷണം സംഭവിച്ച് അതിന്റെ പിണ്ഡത്തിന്റെ നേർപകുതിയാവാൻ വേണ്ട സമയം അർദ്ധായുസ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ്. ഈ ഹാഫ് ലൈഫ് പീരീഡ് നമുക്ക് ചിലതിനെ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് അയഡിൻ 131, 8 ദിവസമാണ് അതിന്റെ അർദ്ധായുസ് എന്ന് പറഞ്ഞാൽ അതിനെ ശോഷണം സംഭവിച്ച് അതിന്റെ മാസിന്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 ദിവസം. സ്ഥിരമായി ചോദിക്കുന്നത് കാർബൺ 14ന്റേതാണ്. 5730 വർഷമാണ് കാർബൺ 14ന്റെ അർദ്ധായുസ് എന്ന് പറയുന്നത്. ഇതിൽ 30 ഏകദേശം ഒരു പ്ലസ് ഓർ മൈനസ് 30 ഒരു ഡിഫറൻസ് വരാം. 5730 ആണ്, 5760 എന്ന് നമുക്ക് പറഞ്ഞാലും തെറ്റില്ല. 30 or 40 ഡിഫറൻസ് അങ്ങോട്ടും അങ്ങോട്ടും വരാൻ സാധിക്കും. പിന്നെ പൊളോണിയം 212 ആണ്, 0.003 മൈക്രോ സെക്കൻഡ് മാത്രമാണ് പൊളോണിയം 212 അർദ്ധായുസ്. വളരെ കുറവാണ്. അപ്പൊ ഇത് മൂന്നും തൽക്കാലം പഠിക്കുക. അയഡിൻ 131, 8 ദിവസം. കാർബൺ 14, 5730 പ്ലസ് ഓർ മൈനസ് 30. പൊളോണിയം 212, 0.003 മൈക്രോ സെക്കൻഡ് ആണ് ഇതിന്റെ അർദ്ധായുസ്. നമുക്കിനിയും ഇതുപോലെ കുറേ ഫാക്ടുകൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത് ബേസിക് ഫാക്ടുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 4-5 ക്ലാസ്സുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ കാത്തിരിക്കുക.
ഉടനെ തന്നെ അതിന്റെ സീക്വൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി സബ്ജക്റ്റിനെ ഉണ്ടാവും, ബഹിരാകാശം തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ട്സ് ഓൺ കേരള, ഹിസ്റ്ററി, ജിയോഗ്രഫി എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ആകാൻ മറക്കണ്ട. ഇപ്പോൾ കണ്ട ഫാക്റ്റുകൾ നിങ്ങൾ നോട്ടായി തയ്യാറാക്കി എടുക്കുക, അതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ ബാക്കി കൂടി എഴുതിയെടുക്കുക. പ്രിപ്പറേഷനിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കാനും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മെറ്റീരിയൽസ് കറണ്ട് അഫയേഴ്സും ഒക്കെ ലഭിക്കാനും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഈ ചാനൽ കൂടാതെ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ലഭിക്കുന്ന കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താം. അൺ അക്കാഡമി ലേണിംഗ് ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുമുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമുണ്ട്. ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ക്ലാസ്സുകൾക്ക് പുറമേ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട്. അതുപോലെ ആ ക്ലാസ് കഴിഞ്ഞ ശേഷം അതിൻ്റെ PDF മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് ഈ ആപ്പ് വഴി സാധിക്കും. ഒരുപാട് കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് മെറ്റീരിയൽസും ക്ലാസ്സുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഒരാളുടെ മാത്രമല്ല, പല എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും നിങ്ങൾക്ക് ഒരുമിച്ച് ഇതിൽ നിന്നും ആക്സസ് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ചെയ്യേണ്ട ആദ്യ കാര്യം ഇതാണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം കേരള PSC എന്ന ഗോള് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ഐഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, കേരള PSC ഗോള് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ സെർച്ച് ബട്ടണിൽ രോഹിത് വി എന്ന പ്രൊഫൈൽ സെർച്ച് ചെയ്യുക. ഈ പ്രൊഫൈല് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ ഫോളോ എന്നൊരു ബട്ടൺ ഉണ്ടാവും, ആ ഫോളോ എന്നൊരു ബട്ടൺ നിങ്ങൾ അമർത്തുക. ഓക്കെ, ഫോളോ എന്നൊരു ബട്ടൺ ഉണ്ടാവും, അത് അമർത്തുക. അതുകൂടാതെ അശ്വതി രാജ് എന്നൊരു പ്രൊഫൈല് നിങ്ങൾക്ക് കാണാം, അവിടെയും നിങ്ങൾ ഫോളോ എന്നൊരു ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫൈല്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പിന്നീട് ലൈവായി വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുകൂടാതെ ആ ക്ലാസ് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയാൽ ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള ടാബിൽ നോക്കാമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിംഗ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടുനോക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിൽ ഫിൽട്ടർ ചെയ്യാം, സബ്ജക്ട് വൈസ് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഒരുപാട് ക്ലാസ്സുകൾ ഒരു ലിസ്റ്റായി തന്നെ ഉണ്ട്, അതിൻ്റെ എല്ലാം റെക്കോർഡിംഗ് ഉണ്ട്, PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് അൺ അക്കാഡമിയിൽ ഡെയിലി ഫ്രീ ആയി ലൈവ് ക്വിസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലൈവ് ക്വിസുകൾ ഞങ്ങൾ ചെയ്യുന്നത് 4 ഡെയിലി, രാവിലെ 10 ഉച്ചയ്ക്ക് 12, ഉച്ചയ്ക്ക് ശേഷം 2, വൈകിട്ട് 5, അങ്ങനെ 4 ഫ്രീ ലൈവ് ക്വിസുകൾ ഉണ്ടാവും. ഓരോ ദിവസവും സബ്ജക്റ്റുകൾ മാറി മാറി റൊട്ടേഷനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അത് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ മറ്റ് കുറേ ആൾക്കാരോട്, 100+ ആൾക്കാരോട് കൂടിയാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ലൈവ് ക്വിസിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഡ് ആവശ്യമാണ്. ഇത് ഫ്രീ ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ കോഡ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എഡ്യൂത്രസ്റ്റ് കേരള PSC എന്ന് സെർച്ച് ചെയ്യാൻ മതി. ഇതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. EDUTHRUST ആണ്, എഡ്യൂത്രസ്റ്റ് കേരള PSC എന്ന് സെർച്ച് ചെയ്യാൻ, ടെലഗ്രാം ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യാമെങ്കിൽ ഈ ചാനൽ കാണാൻ സാധിക്കും. അതിൽ ജോയിൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീ ലൈവ് ക്വിസിൽ ജോയിൻ ചെയ്യേണ്ട കോഡ് ലഭിക്കും. ആ കോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദിവസവും ഈ സമയങ്ങളിൽ ക്വിസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഇതുകൂടി നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളിൽ അറ്റൻഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിപ്പറേഷൻ നടത്താമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ സാധ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഫ്രീ ആയി തന്നെ ലഭിക്കുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളും ഉണ്ട്, അതുപോലെ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ക്ലാസ്സുകളുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ക്ലാസ് മറ്റ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, ബൈ, താങ്ക് യു.